ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയാലോ? നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മുരിഞ്ഞ ഉഴുന്നുവട. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര സിമ്പിളായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന്. ആദ്യമായി ഒരു കപ്പിൽ ഉഴുന്ന് അളന്നെടുത്ത് നന്നായി കഴുകി 4 to 6 hours നമ്മൾ കുതിരാൻ വയ്ക്കണം. ഞാൻ 4 hours കുതിരാൻ വെച്ചത്. അത് കഴിഞ്ഞ് ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ മിക്സിയിൽ അരച്ചെടുക്കണം. മുഴുവനായി ഇട്ട് അരയ്ക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഉഴുന്നെടുത്ത് നമ്മൾ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ മിക്സി കേടാകാതിരിക്കാനായിട്ട് വളരെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് അരച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിൻ്റെ സൈഡിൽ പറ്റിയിരിക്കുന്ന ഉഴുന്നൊക്കെ വീണ്ടും അകത്തേക്കിട്ട് വീണ്ടും നമ്മൾ അരച്ചെടുക്കണം. ശ്രദ്ധിക്കണം, വെള്ളം വളരെ കുറച്ച്, ഇച്ചിരി മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉഴുന്ന മാവ് ലഭിക്കും. അങ്ങനെ ഞാൻ ഒരു ഭാഗം മാവ് അരച്ചെടുത്തു. ഇനി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത്, അതായത് 1 piece എടുത്ത് അരിയുക. നിങ്ങളുടെ വീട്ടിൽ ചെറുള്ളിയാണ് കിട്ടുന്നതെങ്കിൽ ചെറുള്ളി 10-15 ചെറുള്ളി ചെറുതായിട്ട് അരിയണം. ഇവിടെ ചെറുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവോളയാണ് എടുത്തത്. സവോള 1¼ എടുത്താൽ മതി. ബാക്കി ഞാൻ എടുത്തിരിക്കുന്നത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ബാക്കി അരയ്ക്കുന്ന ഉഴുന്നിലേക്ക് ഞാൻ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ എടുത്തിട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച്, വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ അരച്ചെടുത്തു. എല്ലാം കൂടെ എന്നിട്ട് ഒന്നിച്ചാക്കി വീണ്ടും നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്യുകയാണ്. ഉഴുന്നുവട നന്നായി മുരിഞ്ഞു വരാനും നന്നായി പൊങ്ങി വരാനും ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. നിങ്ങളുടെ വീട്ടിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ കൈകൊണ്ട് 5 minutes നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ മാവ് കൃത്യം 30 minutes നമ്മൾ മാറ്റിവെക്കണം. മാറ്റി വെച്ചിട്ട് 30-ൽ കൂടുതൽ വെക്കാൻ പാടില്ല, കാരണം പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ എണ്ണ ധാരാളം കുടിക്കും. 30 minutes കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും 1/2 teaspoon കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും 1-2 ചതച്ച കുരുമുളക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ഇടാവുന്നതാണ്. എന്നിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാനിൽ എണ്ണയൊഴിച്ച് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇനി ഞാനെങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് നമ്മുടെ കൈ നന്നായിട്ട് വെള്ളത്തിൽ നനയ്ക്കണം. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു തവിയുടെ മുകളിലേക്ക് ഒരു ബോള് പോലെ മാവെടുത്ത് വെച്ചിട്ട് നടുക്കൊരു കിഴുത്ത് ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത് തന്നെ ഇളകി എണ്ണയ്ക്കകത്തോട്ട് പൊക്കോളും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ഞാൻ കൈ കൊണ്ട് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും കൈ നനച്ചിട്ട് കയ്യിൽ തന്നെ എടുത്തിട്ട് കൈയുടെ തള്ള വിരൽ കൊണ്ട് നമ്മൾ തുളയുണ്ടാക്കി എണ്ണയ്ക്കകത്ത് ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് ഈ സ്പൂൺ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, കാരണം നമ്മുടെ കൈ എപ്പോഴും സേഫ് ആയിരിക്കും, എണ്ണയിലേക്ക് പോയി തൊടുകയില്ല. കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നും ഇല്ലാത്തവരും എണ്ണയെ പേടിയുള്ളവർക്കൊക്കെ ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, ഞാൻ തവി കൊണ്ടുണ്ടാക്കിയത് നല്ല സർക്കിൾ പോലെ വന്നു, മറ്റേത് കൈ കൊണ്ടുണ്ടാക്കിയത് ഇച്ചിരി ഷേപ്പിന് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പേർട്ടാണെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, അല്ലാത്തവർ ഇതുപോലെ തവി കൊണ്ട് ചെയ്താൽ മതി. ചിലവർ പറയും റവ ചേർത്താൽ നന്നായിട്ട് ക്രിസ്പി ആവും, തലേ ദിവസം അരച്ച് വെച്ചാൽ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഉഴുന്നുവട നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഞാൻ വേറൊരു വലിയ തവി എടുത്തു. നമ്മൾ കൈ നനച്ചിട്ട്, തവിയിൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, കൈ നനച്ചിട്ട് അതിലേക്ക് മാവ് ബോൾ പോലെ വെച്ച് നടുക്ക് തുളയുണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് എണ്ണയിലോട്ട് വെച്ചാൽ മതി. അത് തന്നെ ഇളകി എണ്ണയിലേക്ക് വീണോളും. തവിയിൽ വെള്ളം നനയ്ക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഷേപ്പിലും നല്ല ക്രിസ്പി ആയിട്ടത് വന്നിട്ടുണ്ട്. മാവ് അരച്ച് കഴിഞ്ഞ് 30 minutes കൂടുതൽ വെക്കരുത്, അങ്ങനെ വെച്ചാൽ എണ്ണ കൂടുതൽ അത് വലിച്ചെടുക്കുന്നതാണ്.
പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഉഴുന്ന് 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അരച്ചു കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് 5 മിനിറ്റെങ്കിലും നന്നായി ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്ത ബാറ്റർ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ സവോളയും ഉള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കണം. 30 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല. 4th മീഡിയം ഹൈ ഫ്ലെയിം എന്ന ഒരു രീതിയിൽ ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. കഴിവതും മീഡിയം ടു ഹൈ ഫ്ലെയിം ആ ഒരു ലെവലിലോട്ട്, ഇടയ്ക്ക് നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് പിന്നെ മീഡിയം പിന്നെ ഹൈ ഫ്ലെയിം അങ്ങനെ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ഉഴുന്നുവട ഉണ്ടായി വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.